അങ്ങനെ കൂട്ടുകാരെ, നമ്മുടെ ഹൽവ സെറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യും. ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പുതിയ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അവൽ ഹൽവ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇന്ന് നിങ്ങളുമായി പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് അങ്ങ് പോകാം. ഞാൻ അതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. ഈ അവലൊന്നും വറുത്തെടുക്കണം. നമുക്ക് അതിനായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ 2 കപ്പ് അവലാണ് ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത്. ഈ കപ്പിനാണ്, ഈ കപ്പല്ല, ഈ പാത്രത്തിനകത്ത് 2 കപ്പ് അവലാണ് ഞാൻ ഇടുന്നത്. ഇത് നമുക്ക് നന്നായിട്ട് പൊരിഞ്ഞ് വരുന്നത് വരെ ഈ അവൽ നന്നായിട്ട് നമുക്ക് ഇളക്കി ഒന്ന് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കണം. 2 കപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇത് അലുമിനിയത്തിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ അടിച്ചു പിടിക്കും, അതുകൊണ്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും. ഇത് ബ്രൗൺ അവലാണ്. നിങ്ങളുടെ കയ്യിൽ വെള്ള അവലുണ്ടെങ്കിൽ അതെടുത്താലും മതി. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണമാണിത്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള 1-2 ചേരുവകൾ വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണിത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത്, പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പം നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. നമുക്ക് നമ്മളിത് പൊടിച്ച് നോക്കുമ്പോൾ നല്ല ക്രിസ്പി പോലെ ഇരിക്കണം. എന്നാലേ ഇത് ശരിയാകും. ഇത് പൊടിച്ചെടുക്കാനായിട്ടുള്ളതാണ് നമുക്ക്. കണ്ടോ, ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തിരുമി വെച്ചിരിക്കുന്ന 1 മുറി തേങ്ങയാണ്. തേങ്ങ കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത്, ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കാം. ഈ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റണം. ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് നമുക്ക് ഇളക്കാം നന്നായിട്ട്. അതിൻ്റെ വെള്ളമയൊക്കെ ഒന്ന് മാറി ഇതൊക്കെ നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ ആ തേങ്ങയുടെ ഒരു മണമൊക്കെ, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു പച്ച ഇത് മാറുമ്പോൾ ഒരു മണമുണ്ടല്ലോ വറുക്കുമ്പോഴേ, ആ ഒരു മണം ഒക്കെ വരുന്നുണ്ട്. ഒരു ശകലം കൂടെ നമുക്ക് തേങ്ങയൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ കൂടെ കിടന്ന് തേങ്ങയും കൂടെ ഒരല്പം കൂടെ ഒന്ന് മൂക്കണം. അവലിന് കട്ടിയില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അവൽ നമുക്ക് മൂത്ത് കിട്ടും. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. കാരണം ഇതിൻ്റെ തേങ്ങയുടെ ഒരു ആ വെള്ളം, തേങ്ങയുടെ വെള്ളമൊന്ന് മാറിയാൽ മാത്രം മതി. ഉണ്ടോ, നല്ലൊരു ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അപ്പം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഈ പാത്രത്തിലോട്ട് തന്നെ ശർക്കര ഞാൻ ചീകി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഒരു ശകലം വെള്ളം, ഒരു ശകലം വെള്ളം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു 5-6 സ്പൂണുണ്ട് ഇത്. ഇതൊന്ന് ഒഴിച്ചു കൊടുത്താൽ ഇതൊന്ന് ഉരുക്കിയെടുക്കാം നമുക്ക്. ഇതിങ്ങനെ ചീക്ക് ഇട്ടാലേ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉരുകി കിട്ടും. അതിനായിട്ട് ഞാനിത് ചീക്ക് ഇട്ട് എന്നിട്ടൊന്ന് അരിച്ചെടുക്കണം. വല്ല മണ്ണോ പൊടിയോ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങ് മാറിപ്പോക്കോളും. പെട്ടെന്ന് ഇത് അരിഞ്ഞും കിട്ടും അലിയിട്ട് കിടന്നോട്. ഈ സമയം കൊണ്ട് നമുക്ക് അവൽ ഒന്ന് പൊടിച്ചെടുക്കണം. കണ്ടോ, ശബ്ദം കേൾക്കുന്നുണ്ടോ? നന്നായിട്ട് മൂത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശബ്ദം കിരികരാന്ന്. ഈ ശർക്കരയായി ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇത് ഒറ്റനൂൽ പരുവൊന്നും ആകണ്ട. ഇതിൻ്റെ അടിയിലെ മണ്ണ് നമുക്കൊന്ന് അരിച്ച് കളയാം. നമുക്കിനി ഈ പാത്രത്തിലേക്ക് ശർക്കര പാനിയൊക്കെ വെച്ചേക്കുന്ന എടുത്തൊഴിക്കുക. ഇതിനകത്ത് നെയ്യാണ് കിടക്കുന്നത്. ഞാൻ ആ കാഷ്നട്ടും തേങ്ങാ കൊത്തുമൊക്കെ വറുത്തത്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി ഒരു ശകലം ഇതിൻ്റെ ഒരു ആ പച്ചച്ചോ മാറുന്ന ഒന്ന് ഇളക്കി വെച്ചിരിക്കുന്ന ഈ അവൽപ്പൊടി ഇതിനകത്തേക്ക് ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇരുത്തലെല്ലാം കൂട്ടി കഴിപ്പിക്കുന്നവരെ നന്നായിട്ട് നമുക്ക് ഇളക്കാം. ഇനി ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അല്ലാത്തത് കൊണ്ട് അടി പിടിക്കും.
നന്നായിട്ട് അടിയിലൊക്കെ പിടിക്കാതെ നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാം. ഇത് ഇതെല്ലാം വറ്റി വരണം നന്നായിട്ട്. ഈ ശർക്കര പാനിയെല്ലാം ഇതിനകത്ത് കിടന്ന് നന്നായി വറ്റി വരണം. അതാണ് ഇതിൻ്റെ പരുവം. ഞാൻ നെയ്യ് ഒഴിച്ചിട്ടില്ല, നെയ്യ് ഞാൻ ഒഴിക്കുന്നതാണ്. ശകലം കൂടെ ആകുമ്പോൾ നമുക്ക് നെയ്യൊന്നും ഒഴിക്കാം. ഒത്തിരി നെയ്യൊന്നും വേണ്ട, ഒരു 2 സ്പൂൺ നെയ്യുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. നമുക്ക് വിത്തിലേക്ക് കുറച്ച് നെയ്യൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 1.5 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നെയ്യുടെയൊക്കെ ഒരു മണം വരുന്നു. പാത്രത്തിൽ ഇങ്ങനെ വിട്ട് വരണം. അത് റെഡിയാക്കിയെടുക്കും. ഇത് റെഡി ആയിട്ടില്ല, ഇപ്പം നല്ല വെള്ളം പോലെ തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഒരു ലൈക്ക് തന്ന് ഇതൊന്ന് കാണാൻ ശ്രമിക്കുക എല്ലാ കൂട്ടുകാരും. ഇനി നമുക്ക് ഇവത്തിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് ഏലക്ക പൊടിച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. ഏലക്ക തന്നെ പൊടിച്ചാൽ പൊടിയത്തില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ അതിനകത്തിട്ടാണ് പൊടിച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് നെയ്യും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് നല്ലതായിട്ട് ഇളക്കാം. ഇതിട്ട് വെക്കാനായി ഞാനൊരു ചെറിയ കണ്ടെയ്നർ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു പാത്രം എടുത്ത് നെയ്യൊക്കെ തടവി വെച്ചിട്ടുണ്ട്. ഇതിനകത്താണ് ഞാൻ അത് ഒഴിച്ച് സെറ്റാക്കാൻ വെക്കുന്നത്. അപ്പോൾ ഇത് റെഡിയായി. ഇതേണ്ട പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന അലുമിനിയത്തിൻ്റെ പാത്രം ആയതുകൊണ്ടാണ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്യാഷനിട്ട് തേങ്ങാക്കൊത്ത് വറുത്തതും കൂടെ നമുക്കൊന്നിടാം. ഞാൻ നിങ്ങളുടെ എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും എടുക്കാൻ ഇതേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത് മാത്രമേ ഇടുന്നുള്ളൂ. മുന്തിരിങ്ങ ഉണങ്ങിയത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇടാം ഇതിനകത്ത്. ഇത് റെഡിയായി. ഇനി നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം ഇത് സെറ്റാകാനായിട്ട്. ഇത് ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് വെച്ച് നമുക്കിനി ഇതൊന്ന് ശരിക്കും ഞാനിതൊന്ന് പരത്തി കൊടുക്കുകയാണ്. ഇതങ്ങനെ റെഡിയായി. ഇനി നമുക്കിതൊരു 2-3 മണിക്കൂർ ഒന്ന് വെക്കണം. വെച്ച് കഴിയുന്ന ഉടനെ ഇത് സെറ്റാകും. ഇത് പിന്നെ ഞാൻ നിങ്ങളെ വീണ്ടും കാണിച്ചു തരാം. അങ്ങനെ കൂട്ടുകാർ, നമ്മുടെ അവൽ കൊണ്ടുള്ള ഹൽവ സെറ്റായിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം. ഞാനൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി. ഇനി നമുക്ക് ഇതൊരു കത്തി ഉപയോഗിച്ച് ഒന്ന് മുറിക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ ടേസ്റ്റിയായ ഒരു ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.